ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കിന്ന് തികച്ചും ആനുകാലികമായ ഒരു കാർട്ടൂൺ ആശയം എങ്ങനെ ചിത്രീകരിക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അപ്പം ഈ അവസരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളത്തരങ്ങളെ പറ്റിയുള്ള പൊള്ളത്തരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആശയമാണ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഈ ഇലക്ഷൻ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കുരായണ കുരായണ എന്നുള്ള ഒരു നയമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ജനങ്ങളോട് സമീപിക്കുന്നത്. അതിന് രാഷ്ട്രീയ ഏത് കക്ഷിയിൽ നിന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇതൊരു പ്രത്യേക കക്ഷിക്ക് എതിരായിട്ടുമല്ല, മൊത്തം രാഷ്ട്രീയത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള ഒരു കാർട്ടൂണാണ്. അപ്പം ഈ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് നമ്മൾ പാവപ്പെട്ടവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുക. അത് കഴിയുമ്പം അവരായി അവരുടെ പാടായി. നമ്മുടെ വോട്ട് ചെയ്ത പാവം വോട്ടർക്ക് പിന്നെ ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു റോളുമില്ല. അതുതന്നെയല്ല, അവരുടെ പാവപ്പെട്ടവരുടെ കാര്യങ്ങളിലൊന്നും പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഇടപെടാറുമില്ല. ചില ഗിമ്മിക്കുകളും തരികടുകളും കാണിച്ച് നമ്മളെ സുഖിപ്പിച്ച് നിർത്തി അവർക്ക് അവരുടെ കാര്യം നേടുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലൈനായിരിക്കുന്നു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. ഇതാണ് ഇന്നത്തെ കാർട്ടൂണിൻ്റെ ഒരു ഇതിവൃത്തം. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു തീം എങ്ങനെ നമുക്ക് അത് ചിത്രീകരിക്കാം, അതാണ് നമ്മളിന്ന് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു മെത്തയാണ്, ഒരു വലിയ പതുപതുത്ത ഒരു മെത്തയാണ്. ആ മെത്തപ്പുറത്ത് ഈ വോട്ടറെ കൊണ്ടുപോവുകയാണ്. ആ മെത്ത ഉണ്ടല്ല, പെർസ്പെക്റ്റീവിൽ ആ മെത്ത വരച്ചിരിക്കുന്നു. ആ മെത്തയുടെ നടുക്ക് ആ മറ്റേ ആളിനെ ഇരുത്തുന്നതിനുള്ള സജ്ജീകരണമാണ് ഇപ്പം നടക്കുന്നത്. കണ്ടു, ആ ഒരു മെത്തയുടെ നടുക്ക് ഒരു സ്പേസ് കണ്ടിട്ട് അവിടെ ആ പാവപ്പെട്ടയാൾ നമുക്ക് കോരൻ എന്ന് വിളിക്കാം. കോരൻ ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരന് കുമ്പിളിൽ കഞ്ഞിന്ന് നമ്മൾ ഒരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ കോരൻ പാവപ്പെട്ടവരുടെ ഒരു പ്രതീകമാണ്. ആ പാവപ്പെട്ടവനെ ചുമന്നുകൊണ്ട് പോവുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. പാവപ്പെട്ടവനെ അതിൻ്റെ നടുക്ക് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ മെത്ത വരച്ചിട്ട് അതിൻ്റെ നടുക്ക് ഈ കോരനെ വരയ്ക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ച് അതിനകത്ത് ആണ് ഈ ആളിനെ വരയ്ക്കുന്നത്. അത് ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഒരു മൂലയ്ക്കോ ആയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല. അപ്പോൾ അതിന് അതിൻ്റെ നടുക്ക് തന്നെ ആളിനെ ഇരുത്തണം. അതിനുള്ള ആ ഒരു ഇതാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആളിങ്ങനെ ചമ്രം പടഞ്ഞ് ഇരിക്കുകയാണ് അവിടെ, രണ്ട് കൈയും നടുക്ക് കുത്തി. അപ്പം അയാൾ രണ്ട് കൈയും രണ്ട് സൈഡിൽ ഊന്നിക്കൊണ്ട് ഇരിക്കുകയാണ്. അയാളുടെ നടുക്ക് ഇയാൾക്കുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം ഈ സമയത്ത് ഭയങ്കര വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ ഒരുപാട് വലിയ ഫ്രൂട്ട്സും നല്ല ആഹാരങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആ ഈ ആഹാരങ്ങളെന്ന് പറയുന്നത് വാഗ്ദാനമാണ്. കുടിക്കാൻ നല്ല മധുചക്ഷവും നല്ല ഫുഡും ഒക്കെ കൊണ്ട് അയാൾക്ക് കഴിക്കാനുള്ള എല്ലാം കൊണ്ട് ആണ് ഈ രാഷ്ട്രീയക്കാർ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്നേഹമൊന്നും കാണത്തില്ല. അതാണ് നമ്മുടെ ഒരു നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി. അതാണ് ആ ഇത് വരുന്നത്. ആ മധുചക്ഷവുമാണ് ഇപ്പം വരയ്ക്കുന്നത്. ആ മെത്ത അത്രയും കനമുള്ള ഒരു മെത്തയുടെ ആ പെർസ്പെക്റ്റീവ് നമ്മൾ കാണണം. ഇനി ആ മെത്തയുടെ തണ്ടാണ്, ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്നതിൻ്റെ തണ്ടാണ് ഇപ്പം വരയ്ക്കുന്നത്. നമ്മളിതെല്ലാം ഒരു ലോജിക്കാണ്. ഇതെല്ലാം പരസ്പരം എവിടെയെങ്കിലും അല്ല വരുന്നത്, ഇതിലെല്ലാം കണ്ടിന്യൂറ്റി ഉണ്ട്. ആ കണ്ടിന്യൂറ്റി നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ഈ ആളുകളെ വരച്ചിട്ട് ഈ ആ ചുമക്കുന്ന തണ്ടൊക്കെ തോന്നിയെടുത്ത് വരയ്ക്കുക എന്നുള്ളതല്ല. അത് തന്നെയല്ല, ആ തണ്ടിന് എത്ര നീളമുണ്ടെങ്കിലും അതൊന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട ആവശ്യവുമില്ല. കണ്ടില്ലേ, നമ്മൾ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലും അത് സ്കെയിൽ വെച്ച് വരച്ചിരിക്കുന്നതല്ല. ഇനി ഇത് ആളാണ് രാഷ്ട്രീയക്കാരനാണ് വരയ്ക്കുന്നത്. അയാളുടെ തോളിലാണ് ആ അതിൻ്റെ തണ്ടിരിക്കുന്നത്. ഇവരെ ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പം ആ തോളിൽ വരത്തക്ക വിധം ആ തോൾ ആ തണ്ടിൻ്റെ അവിടെ വരത്തക്ക വിധം വേണം ആ രാഷ്ട്രീയക്കാരനെ വരയ്ക്കാൻ.
എളുപ്പിടി ആ തണ്ട പിടിച്ചിരിക്കുന്ന രീതിയൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കണം. അപ്പുറത്തെ തോളെ വെച്ചിട്ട് ഇപ്പുറത്തെ കൈകൊണ്ട് തണ്ട് പിടിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ജുബ്ബയാണ് വരയ്ക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഡ്രസ് കോഡെന്ന് കരുതിയാൽ മതി. എല്ലാവരും ജുബ്ബക്കാരല്ല, എന്നാലും രാഷ്ട്രീയക്കാരെ വരയ്ക്കുമ്പോൾ പൊതുവെ ജുബ്ബയാണ് വരയ്ക്കാറ്, അതുകൊണ്ട് അങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ആദ്യത്തെ സൈഡിലെ രാഷ്ട്രീയക്കാരൻ ആയിട്ടുണ്ട്. ഈ അയാളുടെ തലയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറുവശത്തെ രാഷ്ട്രീയക്കാരനാണ്. അയാളുടെ ആ തോളെ തന്നെ ആ തണ്ട് വരണം, ആ രീതിയിൽ വേണം അത് വരയ്ക്കാൻ. ആ രാഷ്ട്രീയക്കാരുടെ കാല് വരുന്നതിനും വ്യത്യാസമുണ്ട്. നമ്മൾ അത് ഒരു പെർസ്പെക്റ്റീവ് അടിസ്ഥാനത്തിലാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഈ ആളുകളെല്ലാം ഒരേ രേഖയിലല്ല. അത് എന്നാലേ ആ ഒരു പെർസ്പെക്റ്റീവ് ശരിയാകത്തുള്ളൂ. ഈ നാല് ഈ മെത്ത ആ പദപോധത്തെ മെത്തയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ശരിയാകണമെങ്കിൽ ഈ ഇയാൾ നിൽക്കുന്നതിലും കുറേ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് മാറി നിൽക്കണം. മറ്റേ അപ്പുറത്തെ തണ്ട് പിടിച്ചിരിക്കുന്ന ആൾ രണ്ട് എല്ലാം ഒരേ നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പെർസ്പെക്റ്റീവ് കിട്ടത്തില്ല. അത് അടുത്ത ഇതാണ്, ആ മെത്തയുടെ മറകൊണ്ട് ആ അവിടുത്തെ ആളിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അങ്ങ് വരച്ചു പോവുക, ആ മെത്തയെ കവർ ചെയ്ത് അങ്ങ് വരച്ചു പോവുക. എന്നാലേ നമുക്കത് കൃത്യമായിട്ട് അയാളുടെ കാലും ആ സ്ഥലമൊക്കെ കൃത്യമായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ മെത്തയുടെ തുടർച്ചയായിട്ടങ്ങ് മെത്ത കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് വരച്ചു പോയി കഴിഞ്ഞാൽ ഈ ആളിൻ്റെ നീളവും പെർസ്പെക്റ്റീവും ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആ മെത്തയുടെ അകത്തൂടെ തന്നെ ആ ആളിൻ്റെ മൊത്തം വരയ്ക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം അങ്ങ് തെളിക്കാതിരുന്നാൽ മതി. മഷി കൊണ്ട് വരയ്ക്കുമ്പോൾ തെളിക്കാതിരുന്നാൽ മതി. ഇപ്പം അത് കണ്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഷി വെച്ച് അത് വരയ്ക്കുന്നത് നോക്കാം. ഇത്രയും സമയം റഫ് ഡാൻ എടുത്തതുകൊണ്ട് ഇത് സ്പീഡിലാണ് വിടുന്നത്. ആ മധുചേഷവും ആഹാരം എന്ന് വെച്ചാൽ എന്റെ വാഗ്ദാനങ്ങളാണ്. ആ മെത്തയുടെ പതിവുതിപ്പ് കാണിക്കാനുള്ള ആ ഒരു ആ ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതനുസരിച്ച് അത് വരച്ചിരിക്കുകയാണ്. ആ കുഴി മെത്തയുടെ ആ ഒരു മറ്റേ കുഴിവും പതിവുതിപ്പും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഈ മറ്റേ പേന വെച്ച് കുറച്ച് ഇങ്ങനെ ഡാർക്ക് അവിടെ ഷെയ്ഡുള്ള സ്ഥലത്ത് കുറച്ച് ഡാർക്ക് ഇടുന്നത് കാട്ടുന്ന ഒരു ഭംഗിയാണ്. അപ്പം അതുകൊണ്ടാണ് ആ തണ്ടിൻ്റെ ആ എറമ്പകളെല്ലാം ഇങ്ങനെ ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കും ആ ലൈൻസ് ചെറിയ സ്ട്രോക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് അതിനാണ്. ഒരു കാട്ടുന്ന ഒരു ഭംഗി കിട്ടാനായിട്ട് ഈ കറുത്ത സ്ട്രോക്ക് നല്ലതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ വാഗ്ദാനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അത് എഴുതി കഴിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്കൊരു സ്റ്റേജ് വേണം. ആ ഒരു ഈ ലൈൻ വരയ്ക്കുമ്പോൾ അതിനൊരു പൂർണ്ണത കൈവരുത്തുള്ളൂ. ഇന്നത്തെ ഈ കോരനെ തണ്ടിൽ ചുമന്നുകൊണ്ട് പോകുന്ന രാഷ്ട്രീയക്കാരുടെ ഈ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടണിനോട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷനുകളെ പറ്റി നിങ്ങൾക്ക് ഉടനടി മെസ്സേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാർട്ടൂൺ ക്ലാസ് അവസാനിക്കാറായിരിക്കുന്നു. എല്ലാവർക്കും വിട കാർട്ടൂണിസ്റ്റ് ഹക്കും.